ജിലുഷാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ചിക്കൻ റോളാണ്. അപ്പം നമുക്ക് ബേക്കറിയിലൊക്കെ പോയിട്ട് കാണുമ്പോൾ ഇതൊരെണ്ണം മേടിക്കണം എന്ന് തോന്നും. ഇതൊന്നും വേണ്ട, ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടി 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് പഞ്ചസാരയും 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പാകത്തിനായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും നാക്കിയതിന് ശേഷം 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരുപാട് മുറുകി പോകണ്ട, നമുക്കിത് വേവിച്ചെടുത്താൽ മാത്രം മതി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. ചിക്കൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലും മതി. അതേ ഓയിലിലേക്ക് തന്നെ 2 വലിയ സവോള, ചെറുതായിട്ട് അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരുന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇറക്കി വയ്ക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചതിലും 2 ഇരട്ടിയായിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈമ ഇത്തിരി ഓയിൽ പുരട്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനിയൊരു 10 ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. 1/5 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ പരത്തി കൊടുക്കുക. ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറഞ്ഞു പോയാൽ ഇത് പൊട്ടിപ്പോവും.
നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. തിരിച്ചു മറച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ചിക്കൻ റോള് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി നോക്കിയോളോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.